പ്രമേഹ രോഗികൾക്ക് സംശയമുണ്ടാക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഇവർക്ക് പഴം കഴിക്കാമോ? ശർക്കര, പാനി, തേന് തുടങ്ങിയ മധുരമുള്ള വസ്തുക്കൾ കഴിക്കാമോ? അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ മരുന്ന് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണോ, ഭക്ഷണത്തിന് ശേഷമാണോ, അതോ ഭക്ഷണത്തോടൊപ്പമാണോ കഴിക്കേണ്ടത്? അതിന് കൂടെ ചൂടുവെള്ളം ഉപയോഗിക്കാമോ? യാത്ര ചെയ്യുമ്പോൾ അത് ഇൻസുലിൻ ഫ്രിഡ്ജിൽ വയ്ക്കാതെ ഉപയോഗിച്ചിരുന്നാൽ കുഴപ്പമുണ്ടോ? നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാല, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. ആദ്യം പറഞ്ഞ ചോദ്യത്തിലേക്ക് തന്നെ വരാം. മധുരമുണ്ടാക്കുന്ന പല വസ്തുക്കളും, ഉദാഹരണത്തിന് ശർക്കര, കരിപ്പട്ടി, പാനി, തേന്, മറ്റു തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ, പഴത്തിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ, ഇത്തരത്തിലെല്ലാം പഞ്ചസാരയുടെ അത്ര തന്നെ ഹാനികരമല്ലെങ്കിൽ പോലും അത് മധുരം ഉള്ളതും ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തന്നെയാണ്. ഈ ശർക്കരയിൽ നിന്നുണ്ടാക്കുന്ന ടൈപ്പ് പ്രത്യേക തരത്തിലുള്ള ബ്രൗൺ ഷുഗറുണ്ട്. ഇനി സീറോ കാലറി സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ മധുരമുണ്ടാക്കുന്ന എന്നാൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പാടുള്ളതായിട്ടുള്ള എന്തൊക്കെ വസ്തുക്കളാണുള്ളത്? ഇതിലെ പലതരത്തിലുള്ള സീറോ കാലറി സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ പറയാറുണ്ട്. ഷുഗർ ഫ്രീ എന്നുള്ള പേരിൽ, അത് സുക്രലോസ് എന്നും അസ്പാർട്ടെയിം എന്നുമൊക്കെയുള്ള പേരിൽ പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. മരുന്നുകളും നമുക്ക് ഉപയോഗിക്കാവുന്ന വസ്തുക്കളും ഉണ്ട്. ലാക്ടുലോസ് എന്ന് പറയുന്നത് ഒരു മരുന്നായിട്ട് തന്നെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഷുഗർ രോഗികൾക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ ഈ ലാക്ടുലോസിൻ്റെ സിറപ്പ് കൊടുക്കും. അത് തന്നെ രാവിലെയും വൈകുന്നേരവും. അത് മധുരമുണ്ടെന്ന് പറഞ്ഞെന്നാലും അത് ഷുഗർ കണ്ടൻറ്റ് കൂട്ടുന്നതല്ല, ഗ്ലൂക്കോസിൻ്റെ ലെവൽ ബ്ലഡിൽ ഉയർത്തുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് ഡയബറ്റിക് രോഗികൾക്ക് സേഫായിട്ട് കൊടുക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഷുഗർ കിട്ടുന്ന, മധുരം കിട്ടുന്ന ഷുഗർ ഫ്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ സ്റ്റീവിയ എന്ന് പറയുന്ന തരത്തിലുള്ള, അതൊരു സസ്യത്തിൻ്റെ ചെടി, ഒരു ചെടിയുടെ ഒരു ഇല തന്നെയാണ്. അത് നമ്മൾ സ്റ്റീവിയ പൗഡറായിട്ട്, നല്ല പഞ്ചസാര പോലെ വെളുത്ത പൗഡറായിട്ട് നമുക്ക് കിട്ടുന്നത്. അതാണ് ഡയബറ്റിക് പേഷ്യൻസിന് മധുരം വേണം എന്ന് അത്യാവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. നമ്മുടെ പഞ്ചസാരയുടെ അതേ മധുരം തന്നെ ഈ സ്റ്റീവിയ പൗഡറിന് കൊടുക്കാവുന്നതാണ്. അതിന് സ്വല്പം വില കൂടുതലുണ്ട്, എന്നാലും അത് പഞ്ചസാരയേക്കാൾ 100 ഇരട്ടി മധുരം കൂടുതൽ കൊടുക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സേഫായിട്ട് ഡയബറ്റിക് രോഗികൾക്ക് ഉപയോഗിക്കാം. സീറോ കാലറി ആയതുകൊണ്ട് ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക്, കാലറീസ് ലൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ സ്റ്റീവിയ പൗഡർ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ അസ്പാർട്ടെയിം എന്ന് പറയുന്ന, ലാക്ടുലോസ് എന്ന് പറയുന്ന, സുക്രലോസ് എന്ന് പറയുന്ന മൊളിക്കൂളൊക്കെ നമുക്കിന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇതൊന്നും ഷുഗർ ഒത്തിരി കൂട്ടുന്നതല്ല, എന്നാൽ പോലും ഇതിനകത്ത് ഏറ്റവും നല്ലത് ഈ പറയുന്ന സസ്യജന്യമായിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് തന്നെയാണ് എന്ന് പറയാം. അത് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് പല ഓൺലൈൻ സൈറ്റുകളിലും ചിലപ്പോൾ ലഭ്യമാകുന്നതാണ്. ഇനി ഗുളിക കഴിക്കുന്നത് ഭക്ഷണത്തിന് മുമ്പ് വേണോ പിമ്പ് വേണോ എന്നുള്ളത്. മിക്കവാറും ആളുകളോട്, ഡയബറ്റിക് രോഗികളോട് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനായിട്ടാണ് പറയുക. കാരണം ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ ഈ മരുന്നിൻ്റെ ആക്ഷനും കൂടെ വരുന്നത് കൊണ്ട് ഷുഗർ ലെവൽ ഒട്ടും കൂടുതലായി പോകാതെ ഇരിക്കാനായിട്ട് നമുക്ക് സൂക്ഷിക്കാം. ചില മരുന്നുകൾ, പ്രത്യേകിച്ചും വോഗ്ലിബോസ് പോലുള്ള മരുന്നുകളുമൊക്കെ ഭക്ഷണത്തിനോടൊപ്പം കഴിക്കാനായിട്ടാണ് പറയുക. അപ്പം ഒന്നോ രണ്ടോ വായ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിനോടൊപ്പം ഈ മരുന്നും കൂടെ കഴിക്കുന്നത്. പ്രത്യേകിച്ചും വോഗ്ലിബോസ് പോലുള്ള മരുന്നുകളൊക്കെ നമ്മുടെ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ കുറച്ച് നിർത്താനായിട്ട് സഹായിക്കുന്ന പ്രത്യേക തരത്തിലുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ വോഗ്ലിബോസ് മരുന്നുകളൊക്കെ ഭക്ഷണത്തോടൊപ്പം കഴിക്കാനാണ്. ഇനി ഷുഗർ ലെവൽ താഴ്ന്നു പോകുന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നം കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് മുൻപ് നമ്മൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സോ H2 ബ്ലോക്കേഴ്സോ ഗണത്തിൽപ്പെടുന്ന പാൻഡോപ്രസോൾ, റബിപ്രസോൾ, ഒസിമിപ്രസോൾ, ഒമീസ് എന്നൊക്കെ പറയുന്ന മരുന്നുകളോ അല്ലെങ്കിൽ റാനിറ്റിൻ പോലുള്ള മരുന്നുകളോ മുമ്പ് കഴിച്ചതിന് ശേഷം അരമണിക്കൂറിന് ശേഷം, ഭക്ഷണത്തിന് ശേഷമാണ് ബാക്കി മരുന്നുകൾ കഴിക്കാനായിട്ട് പറയുക. ഇൻസുലിൻ എടുക്കുന്നത് തീർച്ചയായിട്ടും ഭക്ഷണത്തിന് മുമ്പ് എടുക്കുന്നത് തന്നെയാണെന്നുള്ളത്, അത് ഒരു 15 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ മുൻപ് വരെ എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും തന്നെ ഈ ഇൻസുലിൻ്റെ ആക്ഷനും പതുക്കെ തുടങ്ങി വരും എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഷുഗർ ലെവൽ ഒട്ടും കൂടാതിരിക്കും. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തന്നെ സൂക്ഷിക്കണം എന്നുള്ളത്, നമ്മൾ സാധാരണ പറയുക ഇൻസുലിൻ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ്. കാരണം അത് 8 മുതൽ 12 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പക്ഷേ
ഇത് ഒരു മാസം വരെ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്നത് കൊണ്ട് അത് നശിച്ചു പോകത്തില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഒത്തിരി ചൂടത്തേക്ക് ഒന്നും എടുത്തു വെക്കാതിരുന്നാൽ മതി. അത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ പുറത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ അത് ഡിസ്കാർഡ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴൊക്കെ പറ്റുമെങ്കിൽ ഒരു ഐസ് പാക്ക് കയ്യിൽ കരുതുവാണെങ്കിൽ നമുക്ക് ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം. എന്നാൽ റൂം ടെമ്പറേച്ചർ, അതായത് 25-30 ഡിഗ്രി സെൽഷ്യസ് വരെ, അത് കുറച്ച് ദിവസത്തേക്ക് മാറിയിരുന്നാൽ പോലും ഇൻസുലിന് കേടുവരികയില്ല. ഇനി ഇൻസുലിൻ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ സിറിഞ്ച്, ആ സൂചി എത്ര നാൾ കൂടുമ്പോൾ മാറ്റണം എന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മൾ ടൂത്ത് ബ്രഷ് എത്ര നാൾ കൂടുമ്പോൾ മാറ്റാറുണ്ട്? അത് ചിലപ്പോൾ ചിലർക്ക് 2 മാസമായിരിക്കാം, ചിലർക്ക് 6 മാസമായിരിക്കാം, ചിലപ്പോൾ 1 വർഷമായിരിക്കാം. എന്നിരുന്നാലും 1-2 മാസം കൂടുമ്പോഴെങ്കിലും ഇൻസുലിൻ്റെ സിറിഞ്ചും നീഡിലും എല്ലാം മാറ്റുന്നത് തന്നെയായിരിക്കും ഉചിതം. പിന്നെ ഇത് എടുക്കുന്നതിന് മുമ്പ് ഇൻസുലിൻ്റെ ആ ബോട്ടിലൊന്ന് കയ്യിലൊന്ന് ഉരുട്ടി നമ്മുടെ കയ്യിലെ ഒരു ടെമ്പറേച്ചറിലോട്ടൊന്ന് ആക്കിയതിന് ശേഷം എടുത്തുന്ന നമുക്ക് വലിയ വേദനയില്ലാതെ തന്നെ ഇൻസുലിൻ എടുക്കാം. ഇൻസുലിൻ അല്ലെങ്കിൽ തന്നെ വേദനയില്ല. അതിൻ്റെ സൂചി എന്ന് പറയുന്നത് അതായത് നീഡിൽ പോലും അല്ല, ഫിലമെൻ്റ് എന്നാണ് എന്നെ പറയുക. അപ്പോൾ അത് വളരെ തീർത്ത നേർത്ത നൂഡിലായതുകൊണ്ട് തന്നെ അതുകൊണ്ട് വേദന ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് വേദന ഉണ്ടാകില്ല എന്ന് തന്നെ വിചാരിച്ചുള്ളൂ. അപ്പോൾ ഒരാൾക്ക് തന്നെ സ്വന്തം വയറിൽ ഇങ്ങനെ എടുത്ത് അത് ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉള്ളതല്ല. അത് 1-2 തവണ സ്വയം അതിൻ്റെ ആ യൂണിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഇനി പെന്നിൻസുലിൻ വേണ്ടവർക്ക് ഇച്ചിരി എളുപ്പത്തിൽ എടുക്കാൻ പാകത്തിന് പെന്നിൻസുലിനും ഇന്ന് അവൈലബിൾ ആണ്. ലോങ് ആക്ടിങ് ഇൻസുലിനും അൾട്രാ ലോങ് ആക്ടിങ് ഇൻസുലിനും വരെയുണ്ട്. അതായത് 24 മണിക്കൂർ നേരത്തേക്ക് ആക്ഷനുള്ള ഇൻസുലിൻ ഉണ്ട്. അതുപോലെ 1 ആഴ്ചത്തേക്ക്, നമ്മൾ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച എടുത്താൽ മതി. പക്ഷേ അതിനല്പം കൂടി വില കൂടുതലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും കൊടുക്കുന്നതുമായിട്ടുള്ളത് ഇൻ്റർമീഡിയറ്റ് ആക്ടിങ്. ഇതിന് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. ഒന്ന് ഷോർട്ട് ആക്ടിങ് ആയിട്ടുള്ള 30-70 കോമ്പിനേഷനിലുള്ള ഇൻസുലിൻ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിബിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാല, കാഞ്ഞിരപ്പള്ളി, ആൻഡ് സുൽത്താൻ ബത്തേരി.